ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോണത് ഞമ്മളൊരു കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ആർ എസ് ടു ഹൺഡ്രഡ് ബി സിക്സ് മോഡലിൻ്റെ ഒരു ക്യു എൻ എ എന്നാൽ ക്യു എൻ എയിലധികമായിട്ട് വന്നത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് തീർച്ചയായിട്ടും അതിനായിട്ട് ഞാനൊരു സെപ്പറേറ്റ് ഒരു ക്യു എൻ എ പോസ്റ്റ് ചെയ്യാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്നെ കുറിച്ചിട്ട് എന്തെങ്കിലും കാര്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ പോസ്റ്റ് ചെയ്യാം ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ കാര്യങ്ങളും എല്ലാവർക്കും തരും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോസിൽ ആർ എസ് ടു ഹൺഡ്രഡിനെ കുറിച്ച് ചോദിച്ച എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചിട്ട് ഒരു പത്ത് ക്വസ്റ്റിയൻസ് എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോക്ക് പോകണതിന് മുൻപേ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യാണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്നല്ല വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കും ഓക്കെ നമുക്ക് വീഡിയോക്ക് പോകാം അപ്പോൾ ഗായ്സ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുന്നത് ബിതിൻ ടി നായർ എന്ന് പറഞ്ഞ ബ്രോൻ്റെയാണ് ബ്രോ ചോദിച്ചിട്ടുള്ളത് ആദ്യം തന്നെ വണ്ടീൻ്റെ റിഫൈൻമെൻറ്റിനെ കുറിച്ചിട്ടാണ് ബ്രോ എഞ്ചിൻ റിഫൈമെൻ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അത്രത്തോളം എഞ്ചിൻ റിഫൈൻമെൻറ്റാണെന്ന് വെച്ചാൽ നമുക്കൊരു യമഹ അല്ലെങ്കിൽ ഹോണ്ട വെച്ച് നോക്കുമ്പോൾ അത്രത്തോളം എഞ്ചിൻ റിഫൈമെൻ്റോ കാര്യങ്ങളോ ഇല്ലെങ്കിലും ഈ ഒരു സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാന്ന് പറയാൻ വയ്യുള്ളൂ വലിയൊരു വൈബ്രേഷനോ ഒന്നും എൻജിൻ്റെ ഭാഗത്തുനിന്ന് ഫീൽ ചെയ്യുന്നില്ല പിന്നെ ബ്രോണിൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ വണ്ടീൻ്റെ ലോ എൻഡ് വൈബ്രേഷൻ കാര്യങ്ങളാണ് അത് തീർച്ചയായിട്ടും ലോ എൻഡ് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ചെറുതായിട്ട് ഫുഡ് പെക്കിലും അതുപോലെ തന്നെ മിററിന്റെ സൈഡിലും കിറ്റിൻ്റെ സൈഡിൽ ചെറിയൊരു വൈബ്രേഷനും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാൽ ബി എസ് ഫോർ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിക്ക് അത്രത്തോളം വൈബ്രേഷൻ ഇല്ല എന്ന് പറയാം എന്നാലും നമുക്ക് പല ഭാഗത്തായിട്ട് ചെറുതായിട്ടൊക്കെ വൈബ്രേഷൻ ഇപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു മോഡലിൽ നമ്മുടെ ബിദുൻ ബ്രോ ചോദിച്ച ചോദ്യം തന്നെയാണ് ബി എസ് ഫോറിൽ നിന്നും ബി എസ് സിക്സിലേക്കായപ്പോൾ ഈ ഒരു വണ്ടിയിൽ വന്ന മാറ്റങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണ് ബ്രോ ഇതിൽ വന്ന മാറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഡുവൽ ചാനൽ എ ബി എസ് കളറിലൊന്നും കാര്യമായിട്ടുള്ള മാറ്റം എ ബി എസ് ഫോർ ലാസ്റ്റ് മോഡൽ വന്ന ആ കളറൊക്കെ ഒക്കെ തന്നെയാണ് അതിലുള്ളത് അപ്പോൾ ഇതിൻ്റെ മാറ്റങ്ങൾ പറയുമ്പോൾ ഡുവൽ ചാനൽ എ ബി എസ് കൂടാതെ ഒരു കാറ്റലി കൺവേട്ടർ കൂടാതെ വണ്ടിൻ്റെ സൗണ്ട് അതാണ് അതിൽ കാര്യമായിട്ട് പറയുന്ന ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു വണ്ടിൻ്റെ സൗണ്ട് അത് തന്നെയാണ് പിന്നെ ഡുവൽ ചാനൽ എ ബി എസ് ഒരു സേഫ്റ്റി ഫീച്ചർ വെച്ച് നോക്കുമ്പോൾ അതും ബെസ്റ്റ് ആണ് അപ്പോൾ ഈ ഒരു രണ്ടുമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു വണ്ടീൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മളിതിൻ്റെ ഫുൾ കംപ്ലീറ്റ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നേരെ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പോയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇതിലടുത്ത് ചോദിച്ചു വെച്ചിട്ടുള്ള വിഷ്ണാദ് കെ എന്ന് പറഞ്ഞൊരു ബ്രോയാണ് ബ്രോ ചോദിച്ചിട്ടുള്ളത് എം ടി വൺ ഫൈവ് വെച്ച് നോക്കുമ്പോൾ ഏതാണ് ബെറ്റർ എന്നാണ് ബ്രോ എം ടി വൺ ഫൈവും ഒരു വണ്ടി രണ്ടും രണ്ട് കാറ്റഗറിയിലെ വണ്ടിയാണ് അപ്പോൾ എനിക്ക് ബ്രോഡ് പറയല്ലേ ബ്രോക്ക് ഒരു നാക്കഡ് സ്ട്രേറ്റ് ബൈക്ക് ആയിട്ടുള്ളൊരു വണ്ടിയാണ് വേണ്ടത് ഒരു എമഹേൻ്റെ ബ്രാൻഡ് കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പവറ് കാര്യങ്ങൾ സിംഗിളായിട്ട് പോകാൻ നല്ലൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലെ എം ടി ആണ് പിന്നെ ഇതിൻ്റെ എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊന്നും ഞാൻ അതിൽ പറയില്ല കാരണം രണ്ട് രണ്ട് സെഗ്മെൻ്റിലെ വണ്ടിയാണ് ഞാൻ ബ്രോക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു കമ്പാരിസൺ റിവ്യൂ ചെയ്യും കൂടാതെ തന്നെ ടോപ്പ് ടോപ്പൻ്റ് കാര്യങ്ങളൊക്കെ എടുത്തു പോകുമ്പോൾ നമുക്ക് ഈ ഒരു ആർ എസ് ടു ഹൺഡ്രഡിനെയാണ് കുറച്ചുകൂടി ബെസ്റ്റായിട്ട് തോന്നുന്നത് കൂടാതെ തന്നെ രണ്ട് വണ്ടിൻ്റെ സി സീറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടൊരു സീറ്റ് നമുക്ക് ഈ ആർ എസ് ട് മോഡലിലാണ് ഫീൽ ചെയ്യുന്നത് എം ടിയിലാവുമ്പോൾ കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ളൊരു സീറ്റാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒരു സോളോ ആയിട്ട് റൈഡ് പോകാനും അതുപോലെ തന്നെ ഒരു പക്സിലൊക്കെ നാക്കഡ് സ്ട്രീറ്റ് ബൈക്കറിൻ്റെ ആ ഒരു ലുക്കും നമുക്ക് തീർച്ചയായിട്ടും എം ടി കിട്ടും എന്നാൽ നമ്മൾ ആർ എസ് ടു ഹൺഡ്രഡിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു ഫുള്ളി ഫയഡ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റിൽ തന്നെ അത്യാവശ്യം നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് പ്രൈസ് ആണെങ്കിലും പവറും കൂടാതെ തന്നെ ഈ ഒരു വണ്ടീൻ്റെ റൈഡിങ് കംഫേർട്ട് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പിള്ളനാണെങ്കിലും കംഫോർട്ട് കാര്യങ്ങളൊക്കെ ഈ ഈയൊരു സെഗ്മെൻറ്റിൽ ബെസ്റ്റാണ് ഈ ഒരു വണ്ടി റൈഡർ കംഫേർട്ട് ആണെങ്കിലും ഒരു ടൂറിങ് പർപ്പസൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു വണ്ടി തന്നെയാണ് ഒരു സ്പോർട്സ് ടൂറൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു വണ്ടി ഉപയോഗിക്കാം ബ്രോ തന്നെ മറ്റു കുറച്ച് ചോദ്യം കൂടി ചോദിച്ചിട്ടുണ്ട് വണ്ടിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത് അടുത്തത് അപ്പോൾ ബ്രോ വണ്ടിൻ്റെ മൈലേജ് മുപ്പത്തഞ്ച് ടു നാൽപ്പതാണ് നമുക്ക് ബി എസ് ഫോറിൽ കിട്ടിയിരുന്നത് എന്നാൽ ഈ ഒരു മോഡലിൽ നാൽപ്പത് ടു നാൽപ്പത്തി അഞ്ച് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ബി എസ് ഫോറിൽ വന്ന ഏകദേശം എല്ലാ വണ്ടിൻ്റെ മൈലേജും കൂടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയും മൈലേജ് കാര്യങ്ങളൊക്കെ കൂടാൻ ചാൻസ് ഉണ്ട് എൻ എസ് ടു ഹൺഡ്രഡി ആണെങ്കിലും കൂടിയിട്ടുണ്ട് ഇത് എഫ് ഐ ആണ് നിലവിലും എഫ് ഐ തന്നെയാണ് അപ്പോൾ എത്രത്തോളം ഉണ്ടെന്നില്ല നമുക്ക് തീർച്ചയായിട്ടും ഒരു മൈലേജ് ടെസ്റ്റ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്ത് ബ്രോൻ്റെ തന്നെ ആ അടുത്ത ചോദ്യം ഈ ഒരു വണ്ടിൻ്റെ ടോപ്പൻ്റ് അതുപോലെ തന്നെ ബ്രേക്കിങ് ബിൽ ക്വാളിറ്റി അതുപോലെ തന്നെ ലൈറ്റിൻ്റെ വിസിബിലിറ്റി ടോട്ടൽ ലുക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ബ്രോ ടോപ്പൻ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിക്ക് ഏകദേശം നൂറ്റി അമ്പതേ പ്ലസ് ടോപ്പെൻ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ബി എസ് സിക്സ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെറിയൊരു പവർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ എഞ്ചി സ്പെക്കിൽ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ ഒരു വണ്ടി ടോപ്പെൻ്റ് ചിലപ്പോൾ കുറയാനോ ചിലപ്പോൾ കൂടാനോ ചാൻസ് ഉണ്ട് അത് നമുക്ക് തീർച്ചയായിട്ടും ടോപ്പെൻ്റ് എടുത്ത് നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ അപ്പോൾ നിലവിൽ ഞാൻ ഈ ആർ എസ് ടു ഹൺഡ്രഡ് ഓടിച്ച ആളാണ് ബി എസ് ഫോർ അപ്പോൾ അതുകൊണ്ട് ബി എസ് ത്രീ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിയുടെ ബ്രേക്കിനെ കുറിച്ചിട്ടാണ് ബ്രോ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ബ്രോനോടുള്ള മറുപടി ബ്രേക്കിങ്ങിൽ ഇതിപ്പോൾ ഡുവൽ ചാനൽ എ ബി എസ് ആയിട്ടുണ്ട് കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് നമുക്ക് ബ്രേക്കിങ്ങിൽ കിട്ടുന്നുണ്ട് അതിലൊരു മാറ്റമില്ല നിലവിൽ ബി എസ് ഫോർ പോലെ തന്നെ ഫ്രണ്ട് മുന്നൂറ് എം എമ്മിൻ്റെ ഒരു ഡിസ്കും ബാക്കിൽ ഇരുന്നൂറ്റി മുപ്പത് എം എമ്മിന്റെ ഡിസ്ക്കും തന്നെയാണ് നിലവിൽ ഈ ഒരു വണ്ടിക്ക് വരുന്നത് ബ്രോ ഈ ഒരു വണ്ടിൻ്റെ ലുക്ക് അതുപോലെ തന്നെ വണ്ടിൻ്റെ ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നോക്കുകയെന്നുണ്ടെങ്കിൽ ബിൽഡ് ക്വാളിറ്റി എനിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുൻപത്തെ ബി എസ് ഫോർ മോഡലിൽ നിന്നും കുറച്ചുകൂടെ ബെറ്ററായ പോലെ എനിക്ക് ഒരു വണ്ടി ടാങ്ക് ആണെങ്കിലും അതുപോലെ തന്നെ പെയിൻറ്റിങ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ സ്വിച്ച് ക്വാളിറ്റി ഒക്കെ ബി എസ് ഫോറിലും അതുപോലെ തന്നെയാണെങ്കിലും ഒരു മാറ്റം എന്നാൽ നല്ലൊരു ക്വാളിറ്റിയിലെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയിൽ വരുന്നത് കൂടെ തന്നെ വണ്ടിൻ്റെ ഓൾറൗണ്ട് ലുക്ക് കാര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ടു ഹൺഡ്രഡ് സെഗ്മെൻറ്റിലെ ആർ സി ആർ എൻ ഫൈവ് ഇ ത്രീ ഇഷ്ടമല്ല എന്നാൽ എനിക്ക് അതിനോടൊക്കെ തോന്നുന്നതിനെ ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു ബജാജിൻ്റെ ആർ എസ് ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഈ ഒരു വണ്ടിയോട് തോന്നുന്നത് വണ്ടിക്ക് വേറെ ലുക്കാണ് ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു ഏലിയൻസിൻ്റെയൊക്കെ ഒരു ലുക്കാണ് നമുക്ക് നിന്ന് ഫീൽ ചെയ്യാം നിങ്ങൾ നേരെ ശ്രദ്ധിച്ചാലറിയ ഒരു അന്യഗ്രഹ ജീവിൻ്റെയൊക്കെ ഒരു ഫീലാണ് ആ ഒരു ഫ്രണ്ട് കിട്ടുന്നത് എനിക്ക് അത് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സീതിൽ അടുത്ത് ചോദിച്ചിട്ടുള്ളത് വിബിൻ മോനുസ് എന്ന് പറഞ്ഞ ബ്രോയാണ് ബ്രോ ചോദിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത്തി മൂന്നാണ് അവരുടെ ഹൈറ്റ് അപ്പോൾ അവർക്ക് ആർ എസ് ടു ഹൺഡ്രഡ് ആണോ എൻ എസ് ടു ഹൺഡ്രഡ് ആണോ സീറ്റ് ഹൈറ്റ് ഓക്കെ എന്നുള്ളതാണ് നിങ്ങളുടെ ഹൈറ്റ് ഏകദേശം നൂറ്റി അമ്പത്തി മൂന്ന് സെൻറ്റിമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഏകദേശം അഞ്ചടി ഹൈറ്റ് ആയിരിക്കും നിങ്ങൾ വരിക ഒരു അഞ്ചടി ഹൈറ്റ് വെച്ചിട്ട് എൻ എസ് ടു ഹൺഡ്രഡ് ആണെങ്കിലും ആർ എസ് ടു ഹൺഡ്രഡ് ആണെങ്കിലും അത്യാവശ്യം ഹെവിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും വണ്ടിൻ്റെ സീറ്റ് ഐറ്റ് വെച്ച് നോക്കുമ്പോൾ എണ്ണൂറ്റി പത്ത് എം എം ആണ് ആർ എസ് ടു ഹൺഡ്രഡ് സീറ്റ് ആയിട്ട് വരുന്നത് എന്നാൽ നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡിന് എണ്ണൂറ്റി അഞ്ച് എം എം ആണ് സീറ്റ് ആയിട്ട് വരുന്നത് എൻ എസ് ടു ഹൺഡ്രഡിൻ്റെ വെയ്റ്റ് വരുന്നത് നൂറ്റി അമ്പത്തി നാല് കിലോനാണ് എന്നാൽ ഈ ഒരു ആർ എസ് ടു ഹൺഡ്രഡിന് വരുന്നത് നൂറ്റി അറുപത്തി നാല് കിലോ ആണ് ഏകദേശം പത്ത് കിലോ കൂടുതലാണ് ആർ എസ് ടു ഹൺഡ്രഡ് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറ തീർച്ചയായിട്ടും രണ്ട് വണ്ടിയും പോയി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം വണ്ടി എടുക്കാൻ ശ്രമിക്കുക കാരണം നോർമലി ഒരു ഫൈവ് പോയിൻറ്റ് ഫോറിന് മേളയ്ക്കുള്ള ആർക്കും ഈ രണ്ട് വണ്ടിയും ഷൂട്ടാവും അടുത്ത ചോദ്യം എന്ന് വെച്ചിട്ടുള്ളത് നമ്മുടെ അഭിഷേക് ബ്രോ എന്ന് പറഞ്ഞ ബ്രോ ആണ് ബ്രോ ചോദിച്ചിട്ടുള്ളത് ഈ ഒരു വണ്ടി ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ബ്രോ ഈ ഒരു വണ്ടി ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയൊക്കെ തന്നെയാണ് എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ബൈക്കൊക്കെ ഓടിച്ചിട്ട് എക്സ്പീരിയൻസ് വേണം ഈ ഒരു വണ്ടി ഓടിക്കണമെങ്കിൽ പറയും കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടീൻ്റെ മിഡിൽ ആർ പി എം ആണെങ്കിലും ഹയർ ആർ പി എം ആണെങ്കിലും കുറച്ച് പവർഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഒരു ഹൺഡ്രഡ് സിഥി എന്നൊക്കെ അപ്ഗ്രേഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്പീഡ് ചിലപ്പോൾ നിങ്ങളെ ചെറുതായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വണ്ടി ഓടിച്ചിട്ട് വണ്ടി ജസ്റ്റ് ഓടിച്ച് ലെവലായതിന് ശേഷം മാത്രം വണ്ടിൻ്റെ ഹൈ സ്പീഡും അത് ചെക്ക് ചെയ്യാം ഇതിൽ അടുത്ത അടുത്ത് ചോദിച്ചിട്ടുള്ളത് അക്ഷർ എം പി എന്ന് പറഞ്ഞ ബ്രോ വണ്ടീൻ്റെ വൈബ്രേഷൻ കുറക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഫയറിംഗിൻ്റെ വൈബ്രേഷൻ കുറക്കാൻ എന്ത് ചെയ്യണമെന്നാണ് ബ്രോ ചോദിച്ചിട്ടുള്ളത് ബ്രോ എനിക്ക് പറയാനുള്ളത് ഫയറിങ് ഇപ്പോൾ ബി എസ് സിക്സിലേക്ക് ആയപ്പോൾ കുറച്ച് വൈബ്രേഷനൊക്കെ പോയിട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടിയുടെ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കളയാൻ നിങ്ങൾക്ക് ഒരു ഡബിൾ ടാപ്പ് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് കളയാമെന്നില്ല ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ബ്രോ തന്നെ ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം ആർ എസിൻ്റെ മിറർ അത്രത്തോളം യൂസ്ഫുൾ അല്ല എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒരു ആഫ്റ്റർ മാർക്കറ്റ് മിറർ സജസ്റ്റ് ചെയ്യുമെന്നാണ് ചോദിച്ചിട്ടുള്ളത് ബ്രോ അങ്ങനെ പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇതിലിപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് കെ ടി എം ആർ സി ത്രീ നയൻ സീറോ അല്ലെങ്കിൽ ആർ സി ടു ഹൺഡ്രഡിൻ്റെ ഒക്കെ മിറർ ഈ ഒരു വണ്ടിക്ക് കയറ്റിയതി കണ്ടിട്ടുണ്ട് അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് അവർ പറഞ്ഞ അഭിപ്രായത്തിൽ കൂടാതെ തന്നെ നിങ്ങളിപ്പോൾ ഓൺലൈനിലായിട്ട് സെർച്ച് ചെയ്യാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല നല്ല മിറേഴ്സും കാര്യങ്ങളൊക്കെ ആർ എസ് ടു ഹൺഡ്രഡിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടും ബ്രോ എന്ന് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം ഇതിൻ്റെ ബാക്ക് ടയർ നൂറ്റി മുപ്പത് എം എം ആണല്ലോ നിലവിലെ അപ്പോൾ എത്ര വരെ അപ്ഗ്രേഡ് ചെയ്യാം അതാണെങ്കിൽ മൈലേജും അതുപോലെ തന്നെ പവർ ഡ്രോപ്പ് കാര്യങ്ങളൊന്നും ഇല്ലാതെ എത്രത്തോളം നമുക്ക് ചെയ്യാം ബ്രോ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നൂറ്റി അമ്പത് വരെ നമുക്ക് ഒരു മൈലേജിലോ അല്ലെങ്കിൽ പവർ ഡ്രോപ്പ് കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല എന്നാൽ അതിൻ്റെ മേലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ബ്രോ തന്നെ ചോദിച്ചാൽ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻസ് വണ്ടിയുടെ ഗ്രാബറയിൽ അത്യാവശ്യം നല്ല സ്റ്റൈലിഷ് കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അതിൽ പേരൻസുമായിട്ട് പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ട് അപ്പം അത് ഇമ്പ്രൂവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ബ്രോ അങ്ങനെ കാര്യമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാൻ കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് ചെയ്യാം ഒരു ലഗേജ് കരിയത് കാര്യങ്ങളൊക്കെ ബാക്കിൽ സെറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ വണ്ടികൾക്ക് അപ്പോൾ അതുപോലെയൊക്കെ ചെയ്യുക അതാണെങ്കിലും അങ്ങനെ സൈഡ് ഒക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിലും ആ ലഗേജ് കാര്യതൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടാവാനും ചാൻസ് ഉണ്ട് എന്നാലും അങ്ങനെ ആവുമ്പോൾ അത്യാവശ്യം പിടിച്ചിരിക്കാൻ ൊക്കെ പറ്റും എന്നാലും ഈ ഒരു വണ്ടി പില്ലൺ സീറ്റ് പറയുമ്പോൾ ഒരു സെഗ്മെന്റിലെ ആർ എൻ ഫൈവ് വി ത്രീ അല്ലെങ്കിൽ ആർ സി ടു ഹൺഡ്രഡ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അത്യാവശ്യം നല്ലൊരു പില്ലൺ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് ഉള്ളത് അപ്പോൾ അപ്പൊ ഇതിൽ അടുത്ത് ചോദിക്കുന്ന ചോദിച്ചിട്ടുള്ളത് ആരിഫ് എം എന്ന് പറഞ്ഞ ബ്രോയാണ് ബ്രോ ചോദിച്ചിട്ടുള്ളത് എൻ എസ് വെച്ച് നോക്കുമ്പോൾ ആർ എസ് ഏതാണ് എത്രത്തോളം വൈബ്രേഷൻ ഉണ്ടെന്ന് ബ്രോ എൻ എസ്സിന് വെച്ച് നോക്കുമ്പോൾ ആർ എസ്സിന് കുറച്ചുകൂടെ ഒക്കെ കൂടുതലാണ് അത് കുറച്ച് ഫയറിംഗ് ഒക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലാണ് എനിക്ക് തോന്നിയത് എൻ എസിനാണ് കുറച്ച് വൈബ്രേഷനും കാര്യങ്ങളൊക്കെ കുറവില്ലത് കൂടാതെ തന്നെ എൻ എസ് ുംറസും റൈഡിംഗിൽ ഫീല് ഏതാ പോലെയാണോ അതോ മാറ്റമുണ്ടോന്നുള്ളത് റൈഡിങ് ഫീൽ ഏകദേശം ഒരുപോലെ ആണെങ്കിലും ബ്രോ ആർ എസ് ടു ഹൺഡ്രഡിൽ കുറച്ചുകൂടി താഴ്ന്നിട്ട് വേണം ഇരിക്കാൻ അപ്പൊ നിങ്ങൾക്ക് ഒരു ഗുഡ് ആയിട്ടുള്ള റൈഡിങ് ഫീൽ കാര്യങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതൽ എൻ എസ് ടു ഹൺഡ്രഡിൽ തന്നെയാണ് കാരണം ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി നമുക്ക് എൻ എസ് ടു ഹൺഡ്രഡിൽ നിന്നും കുറച്ച് താഴ്ത്തേക്കായിട്ട് ഇരിക്കണം പക്ക അഗ്രസീവ് അല്ല എന്നാൽ പക്ക ഒരു അപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല എന്നാൽ എൻ എസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഹാൻഡിൽ പൊസിഷനാണ് ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ആണെങ്കിലും നല്ലൊരു റൈഡിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ തരുന്ന വണ്ടിയാണ് നമ്മുടെ എൻ എസ് ടു ഹൺഡ്രഡ് അത്യാവശ്യം റൈഡിങ്ങിനൊക്കെ പറ്റൊരു വണ്ടിയായിട്ടാണ് നമ്മളെ ബജാജ് എൻ എസ് ടു ഹൺഡ്രഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇത് പറ്റില്ല എന്നല്ല ഈ രണ്ട് വണ്ടി വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ എൻ എസ് ടു ഹൺഡ്രഡാണ് ലോങ് ഒക്കെ പോകാൻ കുറച്ചുകൂടെ ബെറ്റർ അപ്പോൾ ഇതിൽ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ശരത് ആർ എസ് ബോയ് എന്ന് പറഞ്ഞൊരു ബ്രോയാണ് ബ്രോ ചോദിച്ചിട്ടുള്ളത് ബി എഡ് സിക്സ് ഡോ ചാനൽ എ ബി എസ് ആണ് ഇപ്പോൾ അപ്പോൾ നിലവിലുള്ള സിംഗിൾ ചാനൽ എ ബി എസ് അത് നമുക്ക് ഡൽ ചാനൽ ആക്കാൻ പറ്റുമെന്നുള്ളത് ചോദിച്ചിട്ടുള്ളത് ബ്രോ അങ്ങനെ ആക്കാൻ പറ്റുമായിരിക്കും പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ വണ്ടിക്ക് നല്ല എക്സ്പെൻസ് വരും ഏകദേശം ഒരു നമ്മളെ ഡോമിനോറിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടിക്ക് വരും അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഈ ഒരു വണ്ടി ഒരു നല്ലൊരു വാല്യൂ ഫോർ മണി ആയൊരു വണ്ടി ആവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡൽവ് ചാനൽ എ ബി എസ് വണ്ടിയാണ് വേണ്ടത് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡൽവ് ചാനൽ എ ബി എസ് ഉള്ള ഡോമിനറോ അല്ലെങ്കിൽ ഇതുപോലുള്ള മറ്റേതെങ്കിലും വണ്ടി സെലക്ട് ചെയ്യുന്നതാവും നല്ലത് ബ്രോ തന്നെ ചോദിച്ചിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം വണ്ടിൻ്റെ എക്സോസ്റ്റ് സൗണ്ട് മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് ബ്രോ ബി എസ് ഫോറിനെ അപേക്ഷിച്ചിട്ട് നല്ലൊരു മാറ്റം തന്നെ എക്സോസ്റ്റിൽ വന്നിട്ടുണ്ട് ഒരു അഡ്ലിങ്ങിലൊക്കെ നമുക്ക് ഒരു കെ ടി എം ഡ്യൂക്കിനോടൊക്കെ സാമ്യം തോന്നിക്കുന്ന സൗണ്ടാണ് ഞാൻ എൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ റിവ്യൂല് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമുക്ക് കുറച്ചുകൂടെ ഹയർ സ്പീഡിൽ അല്ലെങ്കിൽ കുറച്ച് ഹയർ ആർ പി എമ്മിലൊക്കെ പോകുമ്പോൾ നോർമലി നമ്മൾ ആർ എസ് ടു ഹൺഡ്രഡ് ആ ഒരു വോയിസ് ഒക്കെ തന്നെയാണ് എക്സോസ്റ്റിനുള്ളത് ബ്രോ ചോദിച്ചാൽ മറ്റൊരു കാര്യം ഈ ഒരു വണ്ടിൻ്റെ എൻജിൻ ബി എസ് ഫോറിനെ അപേക്ഷിച്ചിട്ട് സ്മൂത്ത് ആണോ എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ബ്രോ എഞ്ചിൻ നല്ല സ്മൂത്ത് ആയിട്ട് എഞ്ചിൻ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമുക്ക് ബി എസ് ഫോറിനെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ ആണെങ്കിലും ബി എസ് ഫോറിനെക്കാളും കുറച്ചുകൂടി റിഫൈൻഡ് ആയിട്ടാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് എന്നാലും ചെറിയ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല എന്നാലും ബി എസ് ഫോറിനുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൈബ്രേഷനൊക്കെ കുറഞ്ഞിട്ടാണ് ഈ ഒരു വണ്ടി നമുക്ക് എത്തിയിട്ടുള്ളത് ഇതിൽ അടുത്ത് ചോദിച്ചെന്ന് ചോദിച്ചിട്ടുള്ളത് ഗോഗിൾ ജി എന്ന് പറഞ്ഞ ബ്രോയാണ് ബ്രോ ചോദിച്ചപ്പോൾ എൻ എസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാലി ഫോർ മണിയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും രണ്ട് വണ്ടിയും വാല്യു ഫോർമാണി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എൻ എസ് ആണെങ്കിലും ഈ ഒരു വണ്ടിയാണെങ്കിലും ഇത് എൻ എസിൻ്റെ ഒരു ഫയറിംഗ് ഒക്കെ ഉള്ള ഒരു ഒരു മോഡലാണെന്ന് നമുക്ക് പറയാം എൻ എസ് ആണെങ്കിൽ ഒരു നാക്കൽ സ്ട്രീറ്റ് ബൈക്കാണ് ഇതാണെങ്കിലും ഒരു സ്പോർട്സ് ടൂററൊക്കെ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു ആർ എസ് വരുന്നത് രണ്ടും ഒരു ഹൃദയം വെച്ചിട്ടുള്ള ഒരു ഏകദേശം ഒരേ പവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബേസിക്സ് ആയപ്പോൾ ഈ രണ്ട് വണ്ടിക്കുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ എൻ എസ് ടു ഹൺഡ്രഡ് ഇഷ്ടപ്പെടുന്ന ആർക്കും ഈ ഒരു വണ്ടി ഇഷ്ടവും ഈ ഒരു വണ്ടി ഇഷ്ടപ്പെടുന്ന ആർക്കും എൻ എസ് ടു ഹൺഡ്രഡ് ഇഷ്ട ഇഷ്ടാവും കാരണം രണ്ട് വണ്ടിൻ്റെ ഏകദേശം പവറാണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ പെർഫോമൻസ് ആണെങ്കിലും ഏകദേശമൊക്കെ ഒരേപോലെ തന്നെയാണ് ചെയിൻ സോക്കറ്റിൽ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഈ ഒരു വണ്ടിയിലൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ ഈ ഒരു വണ്ടി അതിൻ്റെ ഫുള്ളി ഫയറിംഗ് ആയിട്ടുള്ള ഒരു മോഡലാണ് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഫുള്ളി ഫയറിംഗ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടിക്ക് ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയോളം പ്രൈസ് വരുന്നുണ്ട് നമ്മുടെ എൻ എസ് ആണെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയൊക്കെയാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഈ ഒരു സെഗ്മെന്റിൽ ഇരുന്നൂറ് സി സി സെഗ്മെൻറ് വെച്ച് നോക്കുമ്പോൾ രണ്ട് വണ്ടിയാണെങ്കിലും നല്ലൊരു വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ബ്രോൻ്റേത് ആയിട്ടുള്ള രണ്ടാമത്തെ ചോദ്യം ഈ ഒരു വണ്ടിൻ്റെ ഇ എം ഐ അതുപോലെ തന്നെ ഫസ്റ്റ് അടക്കേണ്ട ഐ പി എമൗണ്ട് കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടത് ബ്രോ ഏകദേശം ഒരു നാൽപ്പത് ടു അമ്പതിൻ്റെ ഒക്കെ ആയിട്ട് ഈ ഒരു വണ്ടിക്ക് ഫസ്റ്റ് എമൗണ്ട് അടക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു അയ്യായിരം ആറ് റേഞ്ചിലായിരിക്കും ഈ ഒരു വണ്ടിൻ്റെ മന്ത്ലി ഇ എം ഐ വരുന്നത് ഐ പി ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു മുപ്പത് ടു നാൽപ്പത് അമ്പതിൻ്റെ ഉള്ളിൽ നിന്നാണ് പറഞ്ഞത് അപ്പോൾ പുതിയ സ്കീം കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ കെ വി ആർ ഓട്ടോമൊബൈൽസ് നമ്പർ താഴെ കൊടുക്കുക ബജാജിൻ്റെ ഒരു ഓതറൈസ്ഡ് ഡീലറാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് അവരെ കോൺടാക്ട് ചെയ്താൽ പുതുതായിട്ട് വന്ന അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ കഴിയും ബ്രോന്റെ തന്നെ ആയിട്ടുള്ള മൂന്നാമത്തെ ക്വസ്റ്റൻ എൻ എസ് ആണോ ഓർ ആർ എസ് ടു ഹഡ്രഡ് ആണോ നല്ലൊരു റൈഡിങ് ലോങ് റൈഡിനൊക്കെ ബെറ്റർ ആയിട്ടുള്ളതെന്നാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു റൈഡിംഗ് ഫീൽഡിനെ കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും ബ്രോ എൻ എസ് ടു ഹൺഡ്രഡാണ് ഒരു പടിക്ക് മുമ്പിൽ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ലോങ്ങ് റൈഡിന് ഇത് അത്രത്തോളം നല്ല വണ്ടി അല്ല എന്നല്ല പറയണേ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഒരു ഫുള്ളി ഫയർഡ് ആയിട്ടുള്ള വണ്ടിയിൽ ഏറ്റവും ബെസ്റ്റ് വണ്ടി തന്നെയാണത് എന്നാൽ നമുക്ക് എൻ എസ് കമ്പയർ ചെയ്യുമ്പോൾ എൻ എസ് ആണ് കുറച്ചുകൂടി പിള്ളിയണൊക്കെ ആയിട്ട് പോകാനും അതുപോലെ റൈഡർക്കാണെങ്കിലും നല്ലൊരു കംഫേർട്ട് എൻ എസ് കൊടുക്കുന്നത് ഒരു എൻട്രി ലെവൽ സ്പോർട്സ് ടൂറർ ബൈക്കാണ് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർ എസ് ടു ഹൺഡ്രഡ് ചൂസ് ചെയ്യാം കേട്ടോ അതിലൊരു മാറ്റമല്ല അപ്പോൾ കൈസ് ഇതിൽ അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത് ഷമൽ കെ എന്ന് പറഞ്ഞ ബ്രോയാണ് ബ്രോ ചോദിച്ചിട്ടുള്ളത് നല്ലൊരു ചോദ്യമാണ് ഡോമിനർ ടു ഫിഫ്റ്റി ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ബജൻ്റെ വന്ന മോഡലായ ഡോമിനർ ടു ഫിഫ്റ്റിയും അതുപോലെ തന്നെ ആർ എസ് ടു ഹൺഡ്രഡും ഇതിലേതാണ് നല്ല ചോയ്സ് എന്നാണ് അത് ബിൽഡ് ക്വാളിറ്റി മൈലേജ് പെർഫോമൻസ് ഈ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്രോ ബിൽഡ് ക്വാളിറ്റി തീർച്ചയായിട്ടും എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് നമ്മുടെ ഡോമിനർ ടു ഫിഫ്റ്റി തന്നെയാണ് അതിന് എനിക്കൊരു സംശയവും ഇല്ല എന്നാലും ആർ എസ് ടു ഹൺഡ്രഡ് അത്രത്തോളം മോശമൊന്നുമില്ല എന്നാൽ കുഴപ്പമില്ലാത്തൊരു ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളും നമ്മൾ ആർ എസ് ടു ഹൺഡ്രഡിനുണ്ട് എന്നാൽ ഈ രണ്ട് വണ്ടിയിലും നമുക്ക് മൈലേജ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മൈലേജ് നമ്മൾ ആർ എസ് ടു ഹൺഡ്രഡ് കൂടുതൽ കിട്ടും ഏകദേശം ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത്തഞ്ചിൻ്റെ ഇടയിൽ നമുക്ക് തീർച്ചയായിട്ടും ആർ എസ് ടു ഹൺഡ്രഡ് മൈലേജ് ഉണ്ടാവും എന്നാൽ നമ്മൾ ഈ ഒരു വണ്ടിക്ക് വരുമ്പോൾ ഏകദേശം ഒരു മുപ്പത് ടു നാൽപ്പതിൻ്റെ താഴെയായിരിക്കും നമ്മുടെ ഈ ഒരു ഡോമിനർ ടു ഫിഫ്റ്റിയുടെ മൈലേജ് വരുന്നത് രണ്ട് വണ്ടിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു നമ്മുടെ ആർ എസ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ബൈക്കാണ് അത് ടോപ്പ് ആണെങ്കിലും ഒരു മിഡ് റേഞ്ച് ആണെങ്കിലും അതുപോലെ തന്നെയാണ് ആർ സി ടു ഹൺഡ്രഡിന് വരെ ടോപ്പെൻഡിലൊക്കെ മറിച്ചിടുന്ന കുറേ കുറേ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഏകദേശം ഇരുപത്തി നാല് ബി എച്ച് പിള്ളാണ് നമ്മളെ ഈ ഒരു ആർ എസ് ടു ഹൺഡ്രഡിൻ്റെ പവർ കാര്യങ്ങളൊക്കെ വരുന്നത് അത് നമ്മൾ ഡോമിനോ ടു ഫിഫ്റ്റിയിലേക്ക് പോകുമ്പോൾ ടു ഫിഫ്റ്റിയിൽ ഇരുപത്തിയേഴ് പി എച്ച് പി പവറ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു നൂറ്റി അമ്പത് സി സിയിലെ ബെസ്റ്റ് പവറുള്ള വണ്ടിയാണൊന്നും പറയാൻ കഴിയില്ല കാരണം ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഡ്യൂക്ക് ടു ഫിഫ്റ്റി വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റൈഡിങ് കംഫേർട്ട് ഒക്കെ ഉള്ള നല്ലൊരു ലോങ്ങ് റൈഡൊക്കെ പോകാൻ പറ്റും നല്ലൊരു വണ്ടിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ പറയുന്ന വണ്ടി നിങ്ങൾക്ക് ഡോമിനർ ഫെടുക എന്നാൽ നിങ്ങൾക്ക് ഒരു എപ്പലാത്ത ലോങ് കാര്യങ്ങളൊക്കെ ഈ ഒരു വണ്ടി കൊണ്ട് പോവുകയും ചെയ്യുക നിങ്ങൾക്കൊരു സ്പോർട്സ് ടൂറായിട്ടും ഒക്കെ ഉള്ള വണ്ടികളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വണ്ടി ചൂസ് ചെയ്യാം ലാസ്റ്റ് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് മിസ്റ്റർ ബ്ലൂ ഫോർ സിക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രോയാണ് ബ്രോ ചോദിച്ചിട്ടുള്ളത് ബി എസ് ഫോർ സൗണ്ടും ആണോ അതോ ബി എസ് സിക്സിൻ്റെ സൗണ്ടാണോ പൊളി എന്നാണ് ബ്രോ ഒരു രക്ഷയില്ല ബ്രോ ബി എസ് സിക്സ് സൗണ്ടാണ് പൊളി നിങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂല് സൗണ്ട് എന്നെ കുറിച്ച് പറയുന്നുണ്ട് അത് ജസ്റ്റ് ഒന്ന് കണ്ടതന്നെ എനിക്കറിയാം ഒരു കെ ടി എം ഡ്യൂക്കിനോടൊക്കെയുള്ള സൗണ്ടാണ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു ഏകദേശം എല്ലാവർക്കും മറുപടിയും കൊടുത്തിട്ടില്ല എന്നാൽ എല്ലാവർക്കും മറുപടി ഇതിൽ കിട്ടിയിട്ടുണ്ടാവും കാരണം ഞാൻ എല്ലാവരും ചോദിച്ച ചോദ്യങ്ങളുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ വിട്ടു എന്നോട് ക്ഷമിക്കണം ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ഞാൻ നല്ല രീതിയിൽ എനിക്കതിന് റിപ്ലൈ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ